വെബ് പ്രോഗ്രാമിംഗ് യൂസിംഗ് പി എച്ച് പി. ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാവുന്ന കണ്ടന്റ് ഫസ്റ്റ് മൊഡ്യൂളിന്റെ ഒരു ഡിസ്കഷനാണ്, ഒരു റിവിഷൻ ആണ് നമ്മൾ ഇവിടെ ഫോം ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിന്റെ പേര് തന്നെയായിരുന്നു എച്ച് ടി എം എൽ ആൻഡ് സി എസ് എസ്, ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് എച്ച് ടി എം എല്ലിന്റെ കണ്ടന്റ്, അതുപോലെ സി എസ് എസ്, ഇത് രണ്ടോടെ ഉൾപ്പെടുന്ന ഒരു മൊഡ്യൂളായിരുന്നു ഉണ്ടായിരുന്നത്. നമുക്ക് അതിന് സിലബസിലെ കണ്ടന്റ് ഒന്ന് നോക്കാം, ഒന്ന് പറഞ്ഞു പോവാം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ പറഞ്ഞ വെബ് ഡോക്യുമെന്റ്സ് എന്ന കണ്ടന്റ് ആയിരുന്നു. മൂന്ന് ടൈപ്പ് വെബ് ഡോക്യുമെന്റ്സ് ഉണ്ടായിരുന്നു, സ്റ്റാറ്റിക്, ഡൈനാമിക്, ആക്റ്റീവ് അല്ലെ. അത് ഓരോന്നും നമ്മൾ ഡിസ്കസ് ചെയ്താണ് ബേസിക് ആയിട്ടുള്ള കണ്ടന്റുകൾ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. സിമ്പിൾ എച്ച് ടി എം എൽ ഫയൽ യൂസ് ചെയ്യുന്ന സ്റ്റാറ്റിക്, അതുപോലെ ഡൈനാമിക്, അത് മോർ ആക്റ്റീവ് ആയ ഡൈനാമിക് ആയ കണ്ടന്റിനെ നമ്മൾ ആക്റ്റീവ് എന്നും പറയാറുണ്ട്. അതിന്റെ എക്സാമ്പിൾസ് ഒക്കെ പറഞ്ഞാണ്. ദെൻ വെബ് പ്രോഗ്രാമിംഗ്, രണ്ട് കണ്ടന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വെബ് പ്രോഗ്രാമിൻ്റെ അകത്ത് രണ്ടെണ്ണം ഉണ്ടായിരുന്നു. ഇതായിരുന്നു ഒന്ന് ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ്, അല്ലെങ്കിൽ ക്ലയന്റ് സൈഡ് പ്രോഗ്രാമിംഗ്, സെർവർ സൈഡ് പ്രോഗ്രാമിംഗ് അല്ലെ. പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് രൂപത്തിൽ പറയുമ്പോൾ നമ്മൾ പ്രോഗ്രാമിംഗ് എന്ന് തന്നെ പറയാം. ക്ലയന്റ് സൈഡ് പ്രോഗ്രാമിംഗ് ആൻഡ് സെർവർ സൈഡ് പ്രോഗ്രാമിംഗ്, ഈ രണ്ട് ടൈപ്പ് വെബ് പ്രോഗ്രാമിംഗ് ആണുള്ളത്. അതിൻ്റെ എക്സാമ്പിൾസ് ഓർത്ത് വയ്ക്കണം, ഇവിടെ ഏതൊക്കെ ടൈപ്പ് ആണ് ഓർത്ത് വയ്ക്കാറുണ്ടെന്ന്. എച്ച് ടി എം എൽ ഫൈവിന്റെ കണ്ടന്റ്, ആ എച്ച് ടി എം എൽ ഫൈവിന്റെ ഡോക്യുമെന്റ് സ്ട്രക്ചർ വരണ്ടായിരുന്നു. മൂന്ന് രീതിയിലാണ് ഡോക്യുമെന്റ് സ്ട്രക്ചർ ഉണ്ടായിരുന്നത്. അതൊക്കെ ഡോക് ടൈപ്പ്, ദെൻ ഹെഡ്, ഹെഡർ, ദെൻ ബോഡി അല്ലെ. അതിൻ്റെ അകത്തുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കണ്ടന്റ് നമ്മൾ ക്ലാസ് എടുത്താണ്. മൂന്ന് ദിവസങ്ങളായിട്ടാണ് ഈ ടോപ്പിക് നമ്മൾ ക്ലാസ് എടുത്ത് കംപ്ലീറ്റ് ചെയ്തത്, മൂന്ന് ക്ലാസ്സുകളായിട്ട്. ഓക്കെ, ദെൻ എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് കണ്ടന്റ്? എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്തിനാണ് എലമെന്റ്സ് എന്ന് പറയുന്നത്? ബേസിക്കലി ടാഗുകൾക്കാണ് നമ്മൾ എലമെന്റ്സ് എന്ന് പറയുന്നത് അല്ലെ. എച്ച് ടി എം എൽ ടാഗ് ആയിരുന്നു, പക്ഷെ എച്ച് ടി എം എൽ ഫൈവിൽ നമ്മൾ എലമെന്റ്സ് തന്നെ റെപ്രസെന്റ് ചെയ്യാറ്. അതിന്റെ അഡീഷണൽ ഇൻഫർമേഷൻ നൽകുന്നതാണ് ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്. ദെൻ ടൈപ്സ് ഓഫ് എലമെന്റ്സ് പറഞ്ഞത് അല്ലെ, ടൈപ്സ് ഓഫ് എലമെന്റ്സ് ഒരുപാട് ടൈപ്സ് ഉണ്ട്, 8-9 ടൈപ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ എലമെന്റ്സ്. അതിനെല്ലാം സപ്പോർട്ടിംഗ് എല്ലാ ആട്രിബ്യൂട്ട്സുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. ദെൻ നെക്സ്റ്റ് വരുന്ന ബേസിക് ഡാറ്റ ടൈപ്സ്. ഒരു ലാംഗ്വേജ് നമ്മൾ പഠിക്കുമ്പോൾ അതിന് ഡാറ്റ ടൈപ്സ് നമ്മൾ അറിഞ്ഞിരിക്കണം, അതിന്റെ എല്ലാ ഡാറ്റ ടൈപ്സ് ഏതൊക്കെയാണ്. അപ്പൊ നോർമലി എച്ച് ടി എം എൽ ഫൈവിന്റെ ഡാറ്റ ടൈപ്സ് ആണ് ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലെ. മൂന്ന് ടൈപ്പ് കണ്ടന്റുകൾ ഉണ്ടായിരുന്നു, അതിന് ടൈപ്സ് ഉണ്ടായിരുന്നു. അതിന്റെ ഡീറ്റെയിൽസ് ആയിട്ട് സബ് ആയിട്ട് വീണ്ടും ഡാറ്റ ടൈപ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കൊടുത്തു വെക്കണം, അത് ഇമ്പോർട്ടൻ്റ് ആണ് ഈ ടോപ്പിക്. ദെൻ യൂസിങ് എച്ച് ടി എം എൽ ഫൈവ്, എച്ച് ടി എം എൽ ഫൈവിന് ഉപയോഗിച്ചിട്ട് കണ്ടന്റ് വർക്കിനാണ് ഫോം എലമെന്റ്സ്. ഒരു അപ്ലിക്കേഷൻ ഫോമിൽ യൂസ് ചെയ്യുന്ന, മെയിൻ യൂസ് ചെയ്യുന്ന കുറച്ച് എലമെന്റ്സ് നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം നമ്മൾ ടൈപ്സ് ഓഫ് എലമെന്റ്സ് പറഞ്ഞതാണ് എങ്കിൽ പോലും സെപ്പറേറ്റ് ആയിട്ട് ഫോം എലമെന്റ്സ് പറഞ്ഞിട്ടുണ്ട് സിലബസിൽ. ഡാറ്റ ലിസ്റ്റ്, കീജൻ, ഔട്ട്പുട്ട്, പ്രോഗ്രസ്, മീറ്റർ. അതിനുശേഷം ഫയൽ അപ്ലോഡിംഗ് യൂസിങ് ഫോംസ്, ഫോംസിൽ എങ്ങനെ ഫയൽ അപ്ലോഡ് ചെയ്യുക, ആക്സെപ്റ്റ് എന്ന് പറഞ്ഞ ടാഗ് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും ചെയ്യാറുണ്ടായിരുന്നു. അതുപോലെ ഫ്രെയിം ആൻഡ് ഫ്രെയിം സെറ്റ് എന്ന് പറഞ്ഞ കണ്ടന്റ്, എങ്ങനെയാണ് ഫ്രെയിം സെറ്റ് യൂസ് ചെയ്യാറുള്ളത്, പ്രിവിഷൻ. ഇതാണ് എച്ച് ടി എം എൽ ഫൈവ് ഉപയോഗിക്കുന്ന കണ്ടന്റുകൾ. ഇത്രയും പോർഷൻസ് ആണ് എച്ച് ടി എം എല്ലിന്റെ ഭാഗം വന്നിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് ലാസ്റ്റ് സെഷൻ എന്ന് പറഞ്ഞ സി എസ് എസ് ആണ്, കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ് അല്ലെ. എന്താണ് സ്റ്റൈൽ ഷീറ്റ്? രണ്ട് രൂപത്തിൽ സ്റ്റൈൽ ഷീറ്റ് ഇംപ്ലിമെന്റേഷൻ നടത്തായിരുന്നു, ഇന്റേണലായിട്ടും എക്സ്റ്റേണലായിട്ടും. ബേസിക് സി എസ് എസ് ത്രീയുടെ, വെർഷൻ ത്രീയുടെ സിൻടാക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. സെലക്ടർ ഉപയോഗിച്ചിട്ട് പ്രോപ്പർട്ടീസും അതിന്റെ വാല്യൂ ആ രൂപത്തിൽ. എന്താണ് സെലക്ടർ? യൂണിവേഴ്സൽ സെലക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ദെൻ ക്ലാസ് ഐ ഡി, ഇത് രണ്ടിന്റെ റെപ്രസെന്റേഷൻ. ദെൻ ലിസ്റ്റും ടേബിൾസും എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാം, ലിസ്റ്റ് ആൻഡ് ടേബിൾസ്, ആ ഒരു കണ്ടന്റ്. എങ്ങനെ സി എസ് എസ് ലിസ്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യാം, എങ്ങനെയാണ് ടേബിൾസ് ഇംപ്ലിമെന്റ് ചെയ്യാം. ഓക്കെ, എന്നാൽ ലാസ്റ്റ് പറഞ്ഞത് നാവിഗേഷൻ ബാർ എങ്ങനെ കൊണ്ടുവരാം ഒരു വെബ് പേജിനകത്ത് സി എസ് എസ് ഉപയോഗിച്ചിട്ട്. അതുപോലെ ഇമേജ് ഗാലറി സി എസ് എസ് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാം, ഇമേജ് ഒപ്പാസിറ്റി എങ്ങനെ വർക്ക്ഔട്ട് ചെയ്യാം. ഇത്തരം കാര്യങ്ങളാണ് ഈ സിലബസിനകത്ത് പറഞ്ഞത്. മൂന്ന് പോർഷനായിട്ടാണ് സിലബസ് ഉണ്ടായിരുന്നത്. ഫസ്റ്റ് പോർഷൻ ഇന്റർനെറ്റുമായി ബന്ധപ്പെട്ട വെബ് കണ്ടന്റ്, സെക്കൻഡ് പോർഷൻ എച്ച് ടി എം എല്ലിന്റെ പോർഷൻ, എച്ച് ടി എം എൽ ഫൈവിന്റെ പോർഷൻ, അതിന് ലാസ്റ്റ് വൺ സി എസ് എസിന്റെ കണ്ടന്റ്. ഇങ്ങനെ മൂന്ന് പോർഷനായിട്ട് നമ്മൾ സിലബസിൽ കണ്ടന്റായിരുന്നു. ഓക്കെ, ഒരു 12-13 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ഇത് ഡീറ്റെയിൽഡായിട്ട് ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ, ദെൻ അതിനുശേഷം നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കണ്ടന്റ് നോക്കാം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ആൻസർ ചെയ്ത് നോക്കാം, ഏതൊക്കെ പോർഷൻ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടെന്ന് നോക്കാം. ഇവിടെ നോക്കിയൊരു ക്വസ്റ്റ്യൻ പേപ്പർ, ഇത് വെബ് പ്രോഗ്രാമിംഗ് യൂസിങ് പി എച്ച് പി, കമ്പ്യൂട്ടർ സയൻസിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. കമ്പ്യൂട്ടർ സയൻസ് ആയാലും ബി സി എ ആയാലും സെയിം സിലബസ് ആണ്. വാട്ട് ഈസ് എച്ച് ടി എം എൽ? വൺ മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. എന്ത് ചെയ്താൽ മതി? ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് എന്ത് കമ്പ്ലീറ്റ് ചെയ്ത് വെക്കുക, അതെന്ത് ചെയ്യാ യൂസ് ചെയ്യുക? ഇതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് അല്ലെ, വെബ് ഡോക്യുമെന്റ് ഡെവലപ്പ് ചെയ്യാനുള്ള യൂസ് ചെയ്യുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. അപ്പൊ അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. രണ്ട് കാര്യങ്ങളൊക്കെ എച്ച് ടി എൽ യൂസ് ചെയ്യുക, എന്തിനു വിളിക്കാം? ഒന്ന് ലേഔട്ട്, രണ്ടാമത് ലിങ്കിങ്. ഓക്കെ, അപ്പോൾ ഒരു സെന്റൻസ് ആക്കി എഴുതി വെക്കുക എല്ലാം കൂടിയിട്ട്. ദെൻ വാട്ട് ഡു യു മീൻ ബൈ ഇമേജ് ഒപ്പാസിറ്റി? ഇമേജിന്റെ ബ്ലർനെസ് ആണ് ഒപ്പാസിറ്റി എന്ന് പറഞ്ഞത്, ട്രാൻസ്പെറൻസി, അതാണ് ഇമേജിന്റെ ഒപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ യൂസ് ചെയ്യുന്നത്. സി എസ് എസിൽ വരുന്ന ടോപ്പിക്കാണ്, രണ്ട് മാർക്ക്. ഓക്കെ, ഇനി ഇവിടെ മൂന്ന് മാർക്കിന്റെ ക്വസ്റ്റ്യൻ എന്ത് ചോദിച്ചിട്ടുണ്ട്? എക്സ്പ്ലെയിൻ ദ ഡിഫറെന്റ് വേസ് ടു ഇൻക്ലൂഡ് ദ സി എസ് എസ് ഇൻ എച്ച് ടി എം എൽ. സി എസ് എസ് എച്ച് ടി എം എൽ ഇൻക്ലൂഡ് ചെയ്യാൻ എത്ര ടൈപ്സ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ രണ്ട് രൂപയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതൊക്കെയാ
ഒന്ന് ഇന്റേണലി ആയിട്ട് അറേഞ്ച് ചെയ്യാം, വേറെ ഒന്ന് എക്സ്റ്റേണലി ആയിട്ട് അറേഞ്ച് ചെയ്യാം. ഇന്റേണലി ആയിട്ട് അറേഞ്ച് ചെയ്യുമ്പോൾ ബോഡി എന്ന എലമെന്റ് അകത്ത് അല്ലെങ്കിൽ നമുക്ക് സ്ക്രിപ്റ്റ് ടാഗ് സ്ക്രിപ്റ്റ് എന്ന എലമെന്റ് ഹെഡ് ടാഗിന്റെ അകത്ത് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാം. ഓക്കെ, ദെൻ എക്സ്റ്റേണലി ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ അതും അവിടെ യൂസ് ചെയ്യാം, പക്ഷെ എന്ത് വേണം, എസ് ആർ സി എന്ന് പറഞ്ഞ ഒരു സോഴ്സ് ഫയല് റീഡ് ചെയ്ത് കൊടുക്കണം. എന്റെ എക്സാമ്പിൾ ചെയ്ത് നമ്മൾ ക്ലാസ് എടുത്താണ്, ആ ഒരു കണ്ടന്റ് ഉപയോഗിച്ചിട്ട് എഴുതുക. പറ്റുമെങ്കിൽ ആ ഒരു കണ്ടന്റ് ആയിട്ട് എക്സാമ്പിൾ എഴുതി വെക്കണം കേട്ടോ, 3 മാർക്ക് ഉണ്ട്, അതുകൊണ്ട് തന്നെ ആ ഒരു കണ്ടന്റ് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എഴുതി വെക്കണം. ആ ഒരു സിംഗിൾ ലൈൻ കോഡ് എഴുതിയാൽ മതി. എങ്ങനെയാണ് എക്സ്റ്റേണൽ ഫയൽ ആക്സസ് ചെയ്യുക, ഇന്റേണൽ ഫയൽ ആക്സസ് ചെയ്യാനുള്ള കോഡ് ഉണ്ട്. ആ സിംഗിൾ ലൈൻ കോഡ് സ്ക്രിപ്റ്റിന്റെ കൂടെ എഴുതി വെക്കുക, 3 മാർക്ക് സ്കോർ ചെയ്യാൻ മതി. ദെൻ നെക്സ്റ്റ് എക്സ്പ്ലെയിൻ ഹൗ ടേബിൾസ് ക്യാൻ ഇൻക്ലൂഡഡ് ഇൻ എച്ച് ടി എം എൽ ഫോം ഇലിസ്ട്രേറ്റ് വിത്ത് എക്സാമ്പിൾ. എച്ച് ടി എം എൽ അപ്ലിക്കേഷൻ ഫോമിൽ, ആ അപ്ലിക്കേഷൻ ഫോമിൽ തന്നെ ടേബിൾസ് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാം. ടേബിൾസ് നമുക്കറിയാം, ടേബിൾസ് എൻട്രി ചെയ്യാനുള്ള ടേബിൾ, ഇതാണ് ടേബിൾ എന്ന് പറഞ്ഞ എലമെന്റ് യൂസ് ചെയ്യും. സപ്പോർട്ടിങ് എലമെന്റ്സ് ആയിട്ട് ഇതൊക്കെ ഉണ്ടായിരുന്നു, ടി എച്ച്, ടി ഡി, ടി ആർ അല്ലെ, ടേബിൾ റോ, ടേബിൾ ഡാറ്റ, ടേബിൾ ഹെഡ്. ഇനി അത് കൂടാതെ നമ്മൾ എക്സ്ട്രാ എച്ച് ടി എം എൽ ഫൈവിൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇതായിരുന്നു ടി ബോഡി, ടി ഫൂട്ടർ അല്ലെ, അങ്ങനെ രണ്ട് കാര്യങ്ങൾ പറയണ്ടായിരുന്നു. അതിനൊക്കെ നമ്മൾ എക്സാമ്പിൾസും കൊടുക്കാം, ആട്രിബ്യൂട്ട് കൊടുക്കാം, പറ്റും. 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ, അതുകൊണ്ട് ഒരു എക്സാമ്പിളും കൂടെ എഴുതി വെക്കുക. ഓക്കെ, ബേസിക്കലി തന്നെ അധികം ആട്രിബ്യൂട്ട്സും യൂസ് ചെയ്യേണ്ട. ബോർഡർ എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് എന്താണെന്ന് കൊടുക്കണം, കാരണം സെല്ലുകൾ വരണമെങ്കിൽ ബോർഡർ ഈക്വൾ ടു 1 എങ്കിൽ മിനിമം സെറ്റ് ചെയ്യണം. അപ്പോൾ ബോർഡർ സെറ്റ് ചെയ്ത് കൊടുക്കാം, ബാക്കിയുള്ള ആട്രിബ്യൂട്ട്സ് എല്ലാം ചെല്ലെങ്കിലും ഇപ്പോൾ 2 ആട്രിബ്യൂട്ട് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ടേബിള് വെക്കുക. അതിന്റെ ഔട്ട്പുട്ട് കൂടെ വരച്ച് വെക്കണേ, മറന്നു വരുത്. ഇപ്പോൾ എവിടെ നിങ്ങൾ സോഴ്സ് കോഡ് ചെയ്തുകൊണ്ട് അതിന്റെ ഔട്ട്പുട്ട് പറ്റുമെങ്കിൽ ആ ഔട്ട്പുട്ട് ജസ്റ്റ് ഒന്ന് വരച്ച് വെക്കുക. ദെൻ എക്സ്പ്ലെയിൻ ഫ്രെയിം ആൻഡ് ഫ്രെയിം സെറ്റ് ഇൻ എച്ച് ടി എം എൽ. വെബ് കറണ്ട് വെബ് ഡോക്യുമെന്റിനെ മൾട്ടിപ്പിൾ പേജസ് ആക്കി ഡിവൈഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കണ്ടന്റ് ആണ് എന്ത്, ഫ്രെയിം ആൻഡ് ഫ്രെയിം സെറ്റ്. ഫ്രെയിം സെറ്റ് എന്ന ടാഗ് യൂസ് ചെയ്യുമ്പോൾ അതിൽ ബോഡി ടാഗ് ഉണ്ടാവില്ല അല്ലെ. അപ്പൊ മൾട്ടിപ്പിൾ ഫ്രെയിംസ് ഒരു സിംഗിൾ ഫ്രെയിം സെറ്റിനകത്ത്, ആ ഒരു ടേബിളിനകത്ത്, ആ ഫ്രെയിംസ് നമ്മൾ ഓരോ സെഷനും നമ്മൾ ലോഡ് ചെയ്യും. റോ വൈസിൽ കട്ട് ചെയ്യാം, കോളം വൈസിലും കട്ട് ചെയ്യാം അല്ലെ. അങ്ങനെ യൂസ് ചെയ്തിട്ടുള്ളത് വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ അതിന്റെ എക്സാമ്പിൾസ് സഹിതം ഒരു 4 എക്സാമ്പിൾസ് പറയണ്ടായിരുന്നു അതിന്റെ, ആ ഒരു ക്ലാസ് കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ കറക്റ്റ് ആയിട്ട് നോക്കുക, ഫ്രെയിം ആൻഡ് ഫ്രെയിം സെറ്റ്. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ എസ് എ ക്വസ്റ്റ്യൻ ആയിട്ട് ഒന്നും ചോദിച്ചിട്ടില്ല ആ ഒരു മൊഡ്യൂളിന്. വേറൊരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഫസ്റ്റ് ഉണ്ട്, വാട്ട് ഡു യു മീൻ ബൈ ഡൈനാമിക് വെബ് പേജ്. ഡൈനാമിക് പേജ് ആണ്, 3 ടൈപ്പ് വെബ് ഡോക്യുമെന്റ്സ് ഉണ്ടായിരുന്നു അല്ലേ. ഫസ്റ്റ് വൺ സ്റ്റാറ്റിക്, സെക്കൻഡ് വൺ ഡൈനാമിക്, തേർഡ് വൺ ആക്റ്റീവ്. ഇപ്പൊ ഡൈനാമിക് വെബ് പേജിനെ കുറിച്ചാണ് അവർ ചോദിച്ചിട്ടുള്ളത്. ഇപ്പൊ എന്താണ്, ഒരു 1 മാർക്കുള്ളൂ, എന്താ ഡൈനാമിക് പേജ് എഴുതി വെക്കുക, ഒരു എക്സാമ്പിൾ എഴുതി വെക്കുക, ഇത്രേ ഉള്ളൂ. 2 സെന്റൻസ് എഴുതിയാൽ മതി, 1 മാർക്ക് അത് കിട്ടും. രണ്ടാമത്തത്, ഹൗ ഡു വി ലിങ്ക് ആൻ എക്സ്റ്റേണൽ സി എസ് എസ് ഫയൽ ഇൻ ടു എച്ച് ടി എൽ ഫയൽ. ഇത് കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ വന്നതാണ് അല്ലേ, എങ്ങനെയാണ് സി എസ് എസ് 2 രൂപത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യുക എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ഇന്റേണലി ആയിട്ടും എക്സ്റ്റേണൽ ആയിട്ടും, ഇവിടെ എക്സ്റ്റേണൽ മാത്രം ചോദിച്ചിട്ടുണ്ട്. എങ്ങനെയാ ചെയ്യുക, എസ് ആർ സി എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് ഉപയോഗിച്ചിട്ട് സി എസ് എസ് ഫയൽ ഇംപ്ലിമെന്റ് ചെയ്യുക അല്ലെ. ആ ഒരു കോഡ് എഴുതി വെക്കുക, ഈ ഒരു ടെക്സ്റ്റും എഴുതി വെക്കുക. ക്ലിയർ? വാട്ട് ഈസ് ദ യൂസ് ഓഫ് ഫ്രെയിം സെറ്റ് ടാഗ് ഇൻ എച്ച് ടി എം എൽ ഫൈവ്? സിംഗിൾ വെബ് പേജ് ഡോക്യുമെന്റിന്റെ, വെബ് ഡോക്യുമെന്റിന്റെ മൾട്ടിപ്പിൾ സെഷൻ ആക്കി ഡിവൈഡ് ചെയ്തിട്ട് ഓരോ സെഷനിലും സെപ്പറേറ്റ് ഫ്രെയിംസ് ലോഡ് ചെയ്യാൻ പറ്റും. ആ ഒരു കണ്ടന്റ് അത് ഫ്രെയിം സെറ്റ്. ആ ഒരു ഡെഫിനേഷൻ മാത്രം എഴുതി വെക്കുക. ഓക്കെ, 1 മാർക്ക് സ്കോർ ചെയ്യാം. ഇവിടെ എക്സ്പ്ലെയിൻ ഫ്രെയിം സെറ്റ് ടാഗ് ഇൻ എച്ച് ടി എം എൽ ഫൈവ്. ഇതന്നല്ലേ തൊട്ട് മുമ്പത്തെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിന് എപ്പുറത്ത് ചോദിച്ചു അല്ലേ, സെയിം ക്വസ്റ്റ്യൻ പേപ്പർ ക്വസ്റ്റ്യൻ വേണ്ടോ. ഇവിടെ ഫ്രെയിം സെറ്റ് ചോദിച്ചിട്ടുണ്ട്, അത് 1 മാർക്കിനായിരുന്നു. ഇവിടെ 4 മാർക്സിനാണ് ചോദിച്ചിട്ടുള്ളത്. സെയിം കണ്ടന്റ്, എക്സ്പ്ലെയിൻ ഫ്രെയിം സെറ്റ് ടാഗ് എച്ച് ടി എം എൽ ഫൈവ് എക്സാമ്പിൾ. എക്സാമ്പിൾ സഹിതം ഇവിടെ എഴുതാൻ പറഞ്ഞു. അപ്പോൾ ആ ഫ്രെയിം സെറ്റ് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാനുള്ളത് യൂസ് ചെയ്യുക. ആദ്യം എന്ത് വേണം, എത്ര സെഷൻസ് ഉണ്ട് നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള ഫ്രെയിംസ് ആദ്യം ഉണ്ടാക്കി വെക്കണം, എന്നതിന് ശേഷം മാത്രമേ ഫ്രെയിം സെറ്റ് പേജ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ അല്ലേ. അങ്ങനെ ഡിവൈഡ് ചെയ്യാം, കോളം വൈസ് ഡിവൈഡ് ചെയ്യാം, റോ വൈസും ഡിവൈഡ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ, ഇതൊരു ക്വസ്റ്റ്യൻ ആണ്, നോക്കുന്ന നോക്കെ. ഹൈപ്പോതറ്റിക്കൽ അപ്ലിക്കേഷൻ റിക്വസ്റ്റ് സ്കാൻഡ് ഫോട്ടോഗ്രാഫ്സ് ഓഫ് അപ്ലിക്കേഷൻ ടു ബി അപ്ലോഡഡ് ടു വെബ്സൈറ്റ്. ദ പേജ് ഷുഡ് ബി ഇൻ ജെ പി ഇ ജി, ഇമേജ് ഷുഡ് ബി ജെ പി ഇ ജി ഫോർമാറ്റ് വിത്ത് സൈസ് ലെസ് ദാൻ ഈക്വൽ ടു 200 KB. റൈറ്റ് ദ ഫ്രാഗ്മെന്റ്, അത് ഫ്രാഗ്മെന്റ് ഉദ്ദേശിച്ച് അത് എക്സാമ്പിൾ ഫോട്ടോ അല്ലെങ്കിൽ എച്ച് ടി എം എൽ കോഡ് ഇംപ്ലിമെന്റേഷൻ എബോവ് സെനാരിയോ. അതായത് ഒരു പേജ് ഉണ്ട്, ഒരു വെബ് ഡോക്യുമെന്റ്, ആ വെബ് ഡോക്യുമെന്റിനകത്ത് ആ വെബ്സൈറ്റിനകത്ത് ഒരു ഇമേജ് ലോഡ് ചെയ്യണം, ജെ പി ഇ ജി എന്ന് പറഞ്ഞ ടെക്സ്റ്റ് ഉള്ള ഒരു ഇമേജ് ലോഡ് ചെയ്യണം. ആ ഇമേജിന്റെ സൈസ് പറയേണ്ടത് 200 KB ആണ് സൈസ് പറയേണ്ടത്. അപ്പൊ അങ്ങനെയുള്ള, അതിനേക്കാൾ കൂടുതൽ സൈസിൽ അത് അപ്ലോഡ് ചെയ്യാൻ പാടില്ല. അങ്ങനെയുള്ള ഒരു എച്ച് ടി എം എൽ പേജ് നമുക്ക് ക്രിയേറ്റ് ചെയ്യണം, അതാണ് കണ്ടീഷൻ. ഓക്കെ, നമ്മൾ എന്താ യൂസ് ചെയ്യുക, ഇത് 4 മാർക്കൊക്കെ ഉണ്ട്, പക്ഷെ ഒറ്റ കണ്ടന്റ് ഉള്ളത്. ഇതാണ് ഏത് എലമെന്റ് ഉപയോഗിക്കുക, ആക്സെപ്റ്റ്. ആക്സെപ്റ്റ് എന്ന എലമെന്റ് ഉപയോഗിച്ചിട്ടാണ് ഈ ഫോമിനകത്ത് ഇത് വർക്ക് ചെയ്യിപ്പിക്കുക.
ഇനി അവിടെ കണ്ടീഷൻ കൊടുക്കും, ഏത് ഫയലാ ക്രിയേറ്റ് ചെയ്യേണ്ടത്, ഐ ഇമേജ് സ്ലാഷ് ഇട്ടിട്ട് ജെ പി ജി കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ ജെ പി ജി ഫയലും അവിടെ അപ്ലോഡ് ആകും, വേറെ ഒരു ഫയലും അപ്ലോഡ് ആകാൻ കഴിയില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു ഫയൽ നമുക്ക് അപ്ലോഡ് ചെയ്യാനുള്ള ഫയലാണ് ആക്സെപ്റ്റ് എന്ന എലിമെന്റ് ഉപയോഗിച്ച് നമ്മൾ ചെയ്തതാണ് ഈ പ്രോഗ്രാം. ഓക്കെ, ഇതേ സെയിം പ്രോഗ്രാം ചെയ്താണ്. അപ്പൊ ആ ക്ലാസ്സിൽ അത് കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. ക്ലിയർ ആയോ? നെക്സ്റ്റ് ഒരു എസ് ഐ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, എക്സ്പ്ലെയിൻ എനി 5 HTML ഇൻപുട്ട് ടാഗ്. അതായത് HTML5 ഉപയോഗിക്കുന്ന ഇൻപുട്ട് ടാഗ് ഏതൊക്കെയാണ് ചോദിച്ചത്. 5 HTML ഇൻപുട്ട് ടാഗ്സ് വിത്ത് ഇല്ലസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ എക്സാമ്പിൾ സഹിതം 5 ടാഗിനെ കുറിച്ചാണ് പറയുന്നത്. ഇൻപുട്ട് ടാഗ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിന് യൂസ് ചെയ്യുന്ന ടാഗുകൾ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുക. 5 എണ്ണം എഴുതിയാൽ മതി. എത്ര മാർക്ക്? 10 മാർക്കാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഓരോന്നിനും 2 മാർക്ക് വീതം കണ്ടന്റ് എഴുതി വെക്കാൻ എക്സാമ്പിൾ എഴുതുക. ഒന്നുകിൽ എല്ലാം എഴുതിയ ശേഷം എല്ലാം കൂടെ ഉൾപ്പെട്ടിട്ട് കണ്ട് നമുക്ക് ഒറ്റ എക്സാമ്പിൾ എഴുതിയാൽ മതി, വലിയൊരു എക്സാമ്പിൾ. അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് എക്സാമ്പിൾ എഴുതുക. ഏറ്റവും നല്ലത് ഒന്നിച്ച് എഴുതുകയാണ്, അത് എല്ലാം വലിയൊരു എക്സാമ്പിൾ ആക്കിയിട്ട് കംപ്ലീറ്റ് ചെയ്തു. അപ്പൊ 2 പേജിലെ എക്സാമ്പിൾ തന്നെ ഉണ്ടാവും ചെയ്യാൻ, അതിനുശേഷം അതിന്റെ ടെക്സ്റ്റുകൾ എഴുതാനുണ്ടായിരിക്കും. അപ്പൊ 10 മാർക്ക് സ്കോർ ചെയ്യും, 4 പേജ് നമുക്ക് എഴുതാൻ പറ്റും ചെയ്യും. ഓക്കെ, ദൻ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി. ഇത് സീലിംഗിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്, ലോക്ക്ഡൗൺ സമയത്ത് വന്ന ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അപ്പൊ സീലിംഗ് കണ്ടിട്ടുണ്ടായിരുന്നു മാർക്ക് ആർക്കാണ്, എന്നാലും സീലിംഗ് ആയിട്ട് പറയുന്നത് നോക്കാം. വാട്ട് ഈസ് മീൻ ബൈ സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ്? ഇത് ബി സി ആർ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. വാട്ട് ഈസ് മീൻഡ് ബൈ സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ്? 2 ടൈപ്പ് സ്ക്രിപ്റ്റിംഗ് പറഞ്ഞല്ലേ, അതായത് സെർവർ സൈഡും അല്ലെങ്കിൽ ക്ലയന്റ് സൈഡ്. നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്, സ്ക്രിപ്റ്റിംഗ് എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ അത് ഒരു പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. എവിടെ പ്രോഗ്രാമിംഗ് ആണ് ചോദിക്കണമെങ്കിൽ എല്ലായിടത്തും പ്രോഗ്രാമിംഗ് കൊടുക്കുക, സ്ക്രിപ്റ്റിംഗ് അല്ലെങ്കിൽ സ്ക്രിപ്റ്റിംഗ് കൊടുക്കുക. പിന്നെ സെക്കൻഡ് മൊഡ്യൂൾ നമ്മൾ വരുന്നത് എന്താണ്, സ്ക്രിപ്റ്റിംഗ് ആണ് വരുന്നത്. തേർഡ് മൊഡ്യൂൾ വരുന്നത് അതും സ്ക്രിപ്റ്റിംഗ് ആണ്, അത് സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ആണ്. സെക്കൻഡ് മൊഡ്യൂൾ ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ആണ് പറയുന്നത്. ഫസ്റ്റ് മൊഡ്യൂളിൽ പറഞ്ഞത് പ്രോഗ്രാമിംഗ് ആയിട്ടാണ് പറഞ്ഞത്. അപ്പോൾ സെർവർ സൈഡ് പ്രോഗ്രാമിംഗ്, ദെൻ സെർവർ സൈഡ് പ്രോഗ്രാമിംഗ്, ക്ലയന്റ് സൈഡ് പ്രോഗ്രാമിംഗ്, 2 പ്രോഗ്രാമിംഗ് ആയിട്ടാണ് ഫസ്റ്റ് മൊഡ്യൂൾ പറയുന്നത്. സെക്കൻഡ് മൊഡ്യൂൾ എത്തുമ്പോൾ നമ്മൾ ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ആണ് പഠിക്കുന്നത്. തേർഡ് മൊഡ്യൂൾ എത്തുമ്പോഴോ സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ആണ് പറയുന്നത്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ഏത് രൂപത്തിൽ സ്ക്രിപ്റ്റിംഗ് ആക്കി ചോദിച്ചാൽ പ്രോഗ്രാമിംഗ് ആയി ചോദിച്ചാൽ ഓർത്ത് വെക്കാം കേട്ടോ. സെർവർ സൈഡ് എന്ന് പറഞ്ഞാൽ പ്രത്യേകത, കോഡ് എക്സിക്യൂട്ട് ചെയ്യുന്ന റൺ ചെയ്യുന്ന സെർവർ മെഷീനിലായിരിക്കും, അതുകൊണ്ട് തന്നെ എറേഴ്സ് ഒന്നും ഉണ്ടാവില്ല, വളരെ സിമ്പിളായിട്ട് സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. സോഫ്റ്റ്വെയറും അതുപോലെ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറും ഓപ്പറേറ്റിംഗ് സിസ്റ്റം എല്ലാം ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്, ഡിപെൻഡന്റ് അല്ല. ഡിപെൻഡന്റ് വരുന്നത് ഏതാ, ക്ലയന്റിലാണ് വരുന്നത്. ഓക്കെ, 1 മാർക്ക് സ്കോർ ചെയ്യാം. വേറെ നല്ല, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് HTML5 ഡാറ്റ ലിസ്റ്റ് എലമെന്റ്? HTML5 ഡാറ്റ ലിസ്റ്റ് എന്താ യൂസ് ചെയ്യുക? കോംബോ ബോക്സിനെ പോലെ തോന്നിക്കുന്ന ഒരു ലിസ്റ്റാണ് ഡാറ്റ ലിസ്റ്റ് അല്ലേ. അവിടെ നമുക്ക് ചെയ്യാം, ടൈപ്പ് ചെയ്ത് കൊടുക്കാം, ആ ഡാറ്റ ലിസ്റ്റിൽ ഓൾറെഡി ഡാറ്റ നമുക്ക് മെൻഷൻ ചെയ്യാൻ പറ്റും അല്ലേ. ആ ഒരു കണ്ടന്റ് ആണ് HTML5 ഡാറ്റ ലിസ്റ്റ് എന്ന് പറയുന്നത്. ഇതെന്ന് വേറെ നോക്കെ, ലിസ്റ്റ് ആൻഡ് എക്സ്പ്ലെയിൻ എനി 4 HTML5 ടാഗ്. ഏതെങ്കിലും 4 ടാഗ്സ് പറഞ്ഞാൽ മതി. ഇത്ര ടാഗ് ഉണ്ട് HTML ടാഗ് ഉണ്ട്, HTML5 വേറെയും ടാഗ് ഉണ്ട്, അത് ഏതെങ്കിലും ഒരു 4 ടാഗിനെ കുറിച്ചിട്ട് പറയാം. അത് എത്ര മാർക്ക് പറയുന്നത്, 3 മാർക്സാണ് പറഞ്ഞത്. അപ്പൊ 5 എണ്ണം എഴുതാൻ പറയുന്നുണ്ട്. അപ്പോൾ ഒരു കണ്ടന്റ് എഴുതി വെക്കുക, എല്ലാതും കൂടെ കൂടിയിട്ട് ലാസ്റ്റ് ഒരു എക്സാമ്പിൾ എഴുതി വെക്കുക, ഫുൾ മാർക്ക് സ്കോർ ചെയ്യും. 3 മാർക്കും കിട്ടും, 1 മാർക്ക് എവിടെയും പോലെ. ഓക്കെ, നെക്സ്റ്റ് നോക്കിയ, ക്രിയേറ്റ് എ ലോഗിങ് ഇന്റർഫേസ് യൂസിങ് HTML ഉപയോഗിച്ച് ലോഗിങ് ഇന്റർഫേസ് ക്രിയേറ്റ് ചെയ്യുക. ദെൻ ദ ഇന്റർഫേസ് ഷുഡ് കണ്ടെയിൻ ഫീൽഡ് ഓഫ് റീഡിംഗ് യൂസർ നെയിം ആൻഡ് പാസ്വേഡ് ആൻഡ് സബ്മിറ്റ് ബട്ടൺ. ഒരു ഇന്റർഫേസ് ക്രിയേറ്റ് ചെയ്യാൻ മാത്രം പറഞ്ഞിട്ടുള്ളൂ. ആ ഇന്റർഫേസ് എന്തൊക്കെ വേണം, ഒരു യൂസർ നെയിം റീഡ് ചെയ്യാനുള്ള ടെക്സ്റ്റ് വേണം, ഒരു ടെക്സ്റ്റ് ഫീൽഡ് വേണം, അതുപോലെ പാസ്വേഡ് റീഡ് ചെയ്യാനുള്ള ടെക്സ്റ്റ് ഫീൽഡ് വേണം, അതുപോലെ സബ്മിറ്റ് ബട്ടൺ വേണം. ഈ 3 കൺട്രോൾ വേണം. പിന്നെ ഇതെല്ലാം ലാബിൽ കൊടുക്കണ്ടേ, യൂസർ നെയിം എന്നൊരു ലാബിൽ വേണം. അതിനുശേഷം ആയിരിക്കും എന്ത് കൊടുക്കണ്ടേ, ഈ ഒരു ടെക്സ്റ്റ് ഫീൽഡ് കൊടുക്കണ്ടേ. അതുപോലെ പാസ്വേഡ് എന്ന് പറഞ്ഞ ശേഷം അതിൻ്റെ ഒരു പാസ്വേഡ് ഫീൽഡ് കൊടുക്കണം. ഈ പാസ്വേഡ് ഫീൽഡ് നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ ടെക്സ്റ്റ് കാണാൻ പറ്റില്ലല്ലോ, സ്റ്റാർ ഇട്ട് വരണ്ടേ. അതെ, അപ്പൊ അതിനുള്ള കണ്ടന്റിലെ കോഡ് എഴുതി വെക്കുക. 3 മാർക്കാണ്. ഈ 3 കൺട്രോളും കറക്റ്റ് കിട്ടി കഴിഞ്ഞാൽ 3 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. സിമ്പിൾ. അതിന് എഴുതിയ ശേഷം, കോഡ് എഴുതിയ ശേഷം എന്ത് വേണം, ഒരു അതിൻ്റെ ഔട്ട്പുട്ട് മരച്ച് വെക്കുക. കേട്ടോ, റൺ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ കിട്ടാൻ അറിയാലോ, ആ ഔട്ട്പുട്ട് മരച്ച് വെക്കുക. 3 മാർക്ക് അവിടെ സ്കോർ ചെയ്യും. കമ്പയർ ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ആൻഡ് സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ്. ഇത് കമ്പാരിസൺ, 5 മാർക്കിനാണ്. ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് എന്താണെന്ന് എഴുതുക, സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് എന്താണ്. ഫസ്റ്റ് ഇതേ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതായിരുന്നു അല്ലേ, സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗിനെ കുറിച്ച് എഴുതാൻ വേണ്ടി പറഞ്ഞിട്ട്. രണ്ടും ഒരേതാണ്, അതിന്റെ എക്സാമ്പിൾ എഴുതുക, ഡെഫിനിഷൻ എഴുതുക, കഴിയുമെങ്കിൽ അതിന്റെ ആ ഒരു കണ്ടന്റും കൂടെ എഴുതി വെക്കുക. ക്ലാസ് എടുത്തവർ കണ്ടന്റ് പ്രത്യേകം കണ്ടന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താ ക്ലയന്റ് സൈഡ്, എന്താണ് സെർവർ സൈഡ്, അതിന്റെ ഒരു ഡിഫറൻഷ്യേറ്റ് ബിറ്റ്വീൻ എന്നൊരു കണ്ടന്റ് ഉണ്ടായിരുന്നു, അത് എഴുതി വെക്കാൻ നോക്കുക. ഏതാണ്ട് 5 മാർക്ക് ഉണ്ട്, 2.5 മാർക്ക്, അത് 2.5 മാർക്ക്, അത് ഫുൾ മാർക്ക് അവിടെ സ്കോർ ചെയ്ത് കിട്ടും. ഓക്കെ, ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, സെക്കൻഡ് ലാസ്റ്റ്, ലാസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ ജനറൽ സ്ട്രക്ചർ ഓഫ് HTML5 ഫയൽ. ജനറൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ
ആ മൂന്ന് കണ്ടന്റ് ഉണ്ടായിരിക്കും. ഏതായിരുന്നു? ഒന്ന് ഡോക്ക് ടൈപ്പ്, വേറൊന്ന് ഹെഡർ, വേറൊന്ന് ബോഡി. അതാണ് ജനറൽ സ്ട്രക്ചർ. ഇത് രണ്ട്, ഈ ഹെഡറും ബോഡി എവിടെ ഉണ്ടായിരിക്കുക? എച്ച് ടി എം എല്ലിന്റെ അകത്താണ്, എച്ച് ടി എം എൽ എലിമെന്റ്സിന് അകത്താണ് രണ്ടും ഉണ്ടായിരിക്കുക. ആ ഒരു കണ്ടന്റ് ആണ് എച്ച് ടി എം എൽ ഫൈവിന്റെ ഡോക്യുമെന്റ് സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ട്. ആ സ്ട്രക്ചർ വരയ്ക്കുക, ആ മൂന്ന് കണ്ടന്റും, അതായത് ഹെഡർ എലമെന്റും അതുപോലെ ബോഡി എലമെന്റും ഡിസ്ക്രൈബ് ചെയ്യുക. അതിന് സപ്പോർട്ടിംഗ് ആയിട്ട് കുറച്ച് എലമെന്റ്സ് പറയുന്നുണ്ട്. അഞ്ച് മാർക്ക് ആയതുകൊണ്ട് ആ സപ്പോർട്ടിംഗ് എലമെന്റ്സിനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽസ് ആയിട്ട് ഒന്ന് എഴുതാൻ നോക്കുക. അഞ്ച് മാർക്ക് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ആ ഒരു കണ്ടന്റ് എഴുതി വെക്കുക. ഒരു ഒരു എക്സാമ്പിൾ എല്ലാം കൂടിയിട്ട് ഈ സ്ട്രക്ചറിന്റെ ഒരു എക്സാമ്പിളും കൂടെ വരച്ച് വെക്കുക. അഞ്ച് മാർക്കും നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ദെൻ ഇതിന്റെ എസ് എ ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. എസ് എ ക്വസ്റ്റ്യൻ നമുക്ക് രണ്ട് എസ് എ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. എക്സ്പ്ലെയിൻ എനി ഫൈവ് സി എസ് എസ് ഫംഗ്ഷൻ. സി എസ് എസ് ഉപയോഗിക്കുന്ന ഫംഗ്ഷൻസ് ഉണ്ട്, അത് ഏതെങ്കിലും അഞ്ച് ഫംഗ്ഷൻസ് എന്ത് ചെയ്യുക ചോദിച്ചിട്ടുണ്ട്. ഏതെങ്കിലും അഞ്ച് ഫംഗ്ഷൻസ് എഴുതി വെക്കുക. എനി ഫൈവ് സി എസ് എസ് ഫംഗ്ഷൻ വിത്ത് ഇലസ്ട്രേഷൻ എന്നാണ് എക്സാമ്പിൾ സൈഡ് എഴുതണം. അപ്പൊ അഞ്ചെണ്ണം എഴുതി വെക്കുക. അഞ്ചെണ്ണം ഉപയോഗിച്ചുള്ള ഒറ്റ എക്സാമ്പിൾ എഴുതിയാലും മതി. ഓക്കെ, ആ കണ്ടന്റിനെ കുറിച്ചിട്ട് എക്സാമ്പിൾ ഒറ്റ എക്സാമ്പിൾ വരച്ച് വയ്ക്കുക. ദെൻ എലാബറേറ്റ് ഓൺ വേരിയസ് എച്ച് ടി എം എൽ ഫൈവ് എലമെന്റ്സ്. എത്ര ടൈപ്സ് എലമെന്റ്സ് ഉണ്ട് പഠിച്ചല്ലോ? എട്ട് ഒമ്പത് ടൈപ്പ് എലമെന്റ്സ് ഉണ്ട്. സ്ട്രക്ചർ എലമെന്റ്സ്, ഫോം എലമെന്റ്, ഫോർമാറ്റിംഗ് എലമെന്റ്, പിന്നെ മെറ്റ ഡാറ്റ എലമെന്റ്, എംബഡഡ് എലമെന്റ്, സ്ക്രിപ്റ്റ് എലമെന്റ്, ടേബിൾ എലമെന്റ്, ലിസ്റ്റ് എലമെന്റ്, ഇങ്ങനെയുള്ള എലമെന്റ് ഏതെങ്കിലും ഇവിടെ പറഞ്ഞ വേരിയസ് എന്ന് പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് എത്ര മാർക്കാന്ന് ചോദിച്ചിട്ടില്ല, പത്ത് മാർക്കില്ല, പത്ത് മാർക്ക് ആകുമ്പോൾ അഞ്ച് ടൈപ്പിന് എഴുതി വയ്ക്കുക. ഏതെങ്കിലും അഞ്ചെണ്ണം എഴുതി വയ്ക്കുക. അപ്പോൾ ഓരോന്നും രണ്ട് മാർക്ക് വീതം, രണ്ട് മാർക്ക് വീതം കിട്ടിയ പത്ത് മാർക്ക് സ്കോർ ചെയ്യും. ക്ലിയർ ആയോ? നമ്മൾ എട്ടെണ്ണം പഠിച്ചിട്ടുണ്ട്, എട്ടെണ്ണം ഒമ്പെണ്ണം പഠിച്ചിട്ടുണ്ട്, അത് ഒമ്പതിൽ അഞ്ചെണ്ണം എഴുതിയാൽ മതി പത്ത് മാർക്ക് സ്കോർ ചെയ്യും. ഇതെല്ലാം കൂടിയിട്ട് എക്സാമ്പിൾ വരയ്ക്കാൻ പറ്റുകയും ചെയ്യുക, അല്ലെങ്കിൽ രണ്ടെണ്ണം കൂടിയിട്ട് എക്സാമ്പിൾ വെച്ചിട്ട് എഴുതുക. അങ്ങനെ മൂന്ന് എക്സാമ്പിൾ എഴുതുക. ആ ഫുൾ മാർക്ക്, ഒരു മാർക്ക് എവിടെയും പോലെ വളരെ സിമ്പിളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ, ഇത് നാലാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. നാല് ക്വസ്റ്റ്യൻ പേപ്പർ റെഫർ ചെയ്യാം. വാട്ട് ഇത് കമ്പ്യൂട്ടർ സയൻസ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇതും സീലിംഗിന്റെ ടൈപ്പാണ്. വാട്ട് ഈസ് ദ യൂസ് ഓഫ് ഫോണ്ട് ടാഗ് ഇൻ എച്ച് ടി എം എൽ. ഫസ്റ്റ് സെമസ്റ്ററിലെ പഠിച്ച ബേസിക് എച്ച് ടി എം എൽ ഫോണ്ട് എന്തേ ഉപയോഗിക്കുക? ഫോണ്ട് എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റുകളുടെ ഫോർമാറ്റിംഗ് ടാഗുകൾ വരുന്നതാണ് ഫോണ്ട് എലമെന്റ്. ഇതിന്റെ ആട്രിബ്യൂട്ട് ഏതൊക്കെയാ? ഫോണ്ട് ഫേസ്, സൈസ്, കളർ, അല്ലെ? മൂന്നും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ദെൻ ഇമേജ് ഗാലറി എന്താ? വാട്ട് ഈസ് ഇമേജ് ഗാലറി? അവിടെ യൂസ് ചെയ്യുന്നത് സി എസ് എസ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലെ. ഇമേജ് ഗാലറി, മൾട്ടിപ്പിൾ ഇമേജസ് നമുക്ക് ഒരു സിംഗിൾ വെബ് പേജിനകത്ത് തന്നെ അലൈൻ ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു കണ്ടന്റ് ആണ് ഇമേജ് ഗാലറി പറഞ്ഞ സിറ്റുവേഷൻ. അവിടെ പി എൻ ജി വരും, ജെ പി ജി വരും, എല്ലാ കണ്ടന്റും നമുക്ക് അത് ഇമേജിൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ട് ഒരു സിംഗിൾ വെബ് ഡോക്യുമെന്റിനകത്താണ് ഇതുപോലെ ഡിസ്പ്ലേ ചെയ്ത് വരുന്നത്. ആ ഒരു രണ്ട് സെന്റൻസ് എഴുതി വയ്ക്കുക. വൺ മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. ഇവിടെ നെക്സ്റ്റ് നോക്കിയേ, ഡിസ്ക്രൈബ് ഇൻലൈൻ ആൻഡ് ഇന്റേണൽ സ്റ്റൈൽ ഷീറ്റ്. സ്റ്റൈൽ ഷീറ്റിന്റെ രണ്ട് രൂപത്തിൽ പറഞ്ഞ ഇൻലൈനും ഇന്റേണലും. ആ ഇന്റേണൽ എക്സ്റ്റേണൽ അതുപോലെ ആ രണ്ട് കണ്ടന്റ് സ്റ്റൈൽ ഷീറ്റിന്റെ ഇംപ്ലിമെന്റേഷൻ എങ്ങനെയാണ് ഇൻലൈനും ഇന്റേണലും? ഇത് എക്സ്റ്റേണൽ വരുന്നില്ല, ഇന്റേണലും ഇൻലൈൻ എന്ന് പറഞ്ഞു വെച്ചാൽ ഒന്ന് ബോഡിക്ക് അകത്ത് കൊടുക്കാം, ഒന്ന് ഹെഡിന്റെ അകത്ത് കൊടുക്കാം. ആ രണ്ട് കണ്ടന്റ് പറഞ്ഞത് ഇൻലൈനിലും അതുപോലെ ഇന്റേണൽ. ഇന്റേണലിനുള്ള യൂസ് ചെയ്യുന്ന ബോഡിക്ക് അകത്ത് ഹെഡിന്റെ അകത്ത് കൊടുക്കുന്ന കണ്ടന്റുകളും, ഇൻലൈൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡി എന്ന് പറഞ്ഞ എലമെന്റ് അകത്ത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന സ്റ്റൈൽ ഷീറ്റിന്റെ കണ്ടന്റ് ആണ് ഇൻലൈനും ഇന്റേണലും. അപ്പൊ ആ രണ്ടും ഒന്ന് ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. അതിന്റെ പറ്റുമെങ്കിൽ അതിന്റെ സിംഗിൾ ആയിട്ട് രണ്ടും കൂടെ എഴുതിയിട്ടുള്ള ഒറ്റ എക്സാമ്പിൾ എഴുതി കൊടുക്കുക. നാല് ഇവിടെ പറയുന്നുണ്ട് മാർക്ക്, സെവൻ മാർക്സ് പറയുന്നുണ്ട്, ഏഴ് മാർക്കാണ്. അപ്പൊ അത് നോക്കുമ്പോൾ ആ മാർക്ക് നോക്കിയിട്ട് എഴുതുക. നാല് മാർക്കാണെങ്കിൽ ആ നാല് മാർക്ക് ഏത് രൂപത്തിലാണെന്നുള്ളത് അറേഞ്ച് ചെയ്യുക കേട്ടോ. മാർക്ക് നോക്കിയിട്ട് വേണം എക്സാമിനെ അറ്റൻഡ് ചെയ്യാം. ഗിവ് ആൻ അക്കൗണ്ട് ഓഫ് ക്ലയന്റ് സൈഡ് ആൻഡ് സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ്. ഇത് മൂന്ന് ക്വസ്റ്റ്യൻ പേപ്പറും ചോദിച്ചതാ. കഴിഞ്ഞ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഒരു ക്വസ്റ്റ്യൻ, എങ്ങനെയെങ്കിലും ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കുക. ക്ലയന്റ് സൈഡ്, സെർവർ സൈഡ്, ഇവിടെ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് എന്നാണ് പറഞ്ഞത്. അപ്പൊ എന്ത് ചെയ്താ, ജാവാ സ്ക്രിപ്റ്റ് ആണ്, അതുപോലെ വി ബി സ്ക്രിപ്റ്റ്. ഈ സ്ക്രിപ്റ്റ് ലാംഗ്വേജ് ആണ് ക്ലയന്റ് സൈഡിൽ വരുന്നത്. സെർവർ സൈഡിൽ വരുന്നത് പി എച്ച് പി, ജെ എസ് പി, അതുപോലെ എ എസ് പി, ഇതൊക്കെ വരുന്ന സെർവർ സൈഡിലാണ്. അപ്പൊ അതിനെ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്നതാണ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ്. പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് ചോദിച്ചാൽ അങ്ങനെ എഴുതുക, സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് എന്ന് ചോദിച്ചാൽ ആ രൂപത്തിലും നമ്മൾ എക്സാമിന് എഴുതി വെക്കാം. ഓക്കെ, ദെൻ ലാസ്റ്റ് എസ് എ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. എക്സ്പ്ലെയിൻ ദ ടൈപ്സ് ഓഫ് ലിസ്റ്റ് സപ്പോർട്ടഡ് ബൈ എച്ച് ടി എം എൽ ആൻഡ് ഡിസ്ക്രൈബ് ഐറ്റം ഡീറ്റെയിൽസ് ഇൻ വിത്ത് എക്സാമ്പിൾ. ലിസ്റ്റ് യൂസ് ചെയ്യുക. ഏതൊക്കെ ലിസ്റ്റാ? അൺഓർഡേർഡ് ലിസ്റ്റ്, ഓർഡേർഡ് ലിസ്റ്റ്, ലാസ്റ്റ് ഏത് ലിസ്റ്റ് ആയിരുന്നു? ഡെഫിനിഷൻ ലിസ്റ്റ്. ഇവിടെ പതിമൂന്ന് മാർക്കാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഒന്നിന് നാല്, നാലിന്റെ മുകളിൽ മാർക്ക് ഉണ്ടാവും അല്ലേ? നാല് മാർക്ക് എന്തായാലും ഉണ്ടാവും ഒരു ലിസ്റ്റിന്. മൂന്ന് ലിസ്റ്റ് ആണുള്ളത് അതിന്റെ എക്സാമ്പിളിനും. ഓക്കെ, അപ്പൊ ഓരോ ലിസ്റ്റും സെപ്പറേറ്റ് ആയിട്ട് എഴുതുക, അതിന്റെ എക്സാമ്പിൾസ് എഴുതിയേക്കുക. അപ്പൊ നിങ്ങളുടെ മാർക്ക് പത്ത് മാർക്ക്, എട്ട് മാർക്ക്, ഏത് മാർക്കാണെങ്കിൽ അതിനനുസരിച്ച് വേണം ഇത് എഴുതാൻ. ഓരോന്നിനും ഓരോ മാർക്കിനും ഡിവൈഡ് ചെയ്തിട്ട് വേണം സെപ്പറേറ്റ് ചെയ്യാൻ. അപ്പൊ മൂന്ന് ടൈപ്പ് ലിസ്റ്റ്, അതിന്റെ എക്സാമ്പിൾസ് എഴുതിയേക്കുക. അതുപോലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, ഇവിടെ റൈറ്റ് ഡൗൺ ദ എച്ച് ടി എം എൽ ആൻഡ് എച്ച് ടി എം എൽ ഫോം ആൻഡ് പി എച്ച് പി ഫയൽ ദാറ്റ് കണ്ടെയ്ൻ ദ കോഡ് ഫോർ അപ്ലോഡിങ് എ ഫയൽ. ഇവിടെ പി എച്ച് പിയിലെ കണ്ടന്റ് ആണ്, അതായത് എച്ച് ടി എം എൽ പേജിൽ ഫോം ഡിസൈൻ ചെയ്യുക, എന്നിട്ട് പി എച്ച് പി ഫയൽ ഉപയോഗിച്ചിട്ടാണ് ഇത് വർക്ക് ചെയ്യിപ്പിക്കേണ്ടത്.
നമ്മൾ ഇവിടെ HTML ആണ് ഇംപ്ലിമെന്റ് ചെയ്യല്ലേ, അതാണ് അപ്ലോഡിംഗ് ഫയൽസ് മാത്രം ഞാൻ കൊടുത്തത്. കറക്റ്റ് ഒരു നമ്മളെ ഇത് വരുന്ന ക്വസ്റ്റ്യൻസ് അല്ല. എന്തെങ്കിലും പോലും ഈ പ്രോഗ്രാം ചെയ്യണമെങ്കിൽ HTML കോഡ് നിർബന്ധം. ഒരു ഫയൽ അപ്ലോഡ് ചെയ്തെങ്കിൽ ആക്സെപ്റ്റ് എന്ന് പറഞ്ഞ ഒരു എലമെന്റ് ഉപയോഗിച്ചിട്ടാണ് അല്ലേ. സോ ആക്സെപ്റ്റ് എന്ന എലമെന്റ് ഉപയോഗിച്ചിട്ട് വേണം എന്ത് വർക്ക് ചെയ്യിപ്പിക്കാൻ, ഈ ഒരു കോഡ് റൺ ചെയ്യിപ്പിക്കാൻ. അതുകൊണ്ടാണ് HTML ഫുള്ള് PHP കൂടെ ഇത് വരുന്നുണ്ട്. അതുകൊണ്ട് അത് ഒരു ടിക്ക് മാർക്ക് കൊടുത്ത് ഇംപ്ലിമെന്റ് ചെയ്യാത്തത്. എങ്കിലും ഇതിന്റെ നമുക്ക് പകുതി പോർഷൻസ് HTML ആണ് വരുന്നത്. ഈ ഒരു ഫയൽ അപ്ലോഡ് ചെയ്യുന്ന പോർഷൻ, ഇന്റർഫേസ് ക്രിയേറ്റ് ചെയ്യുന്ന ഓപ്ഷൻ, എന്നിട്ട് ആ വാല്യൂ എന്ത് ചെയ്യും, ആ ഫയലും ഡീറ്റെയിൽസ് ഒക്കെ PHP നമുക്ക് പ്രിന്റ് ചെയ്ത് കിട്ടും. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് അത് ടിക്ക് ചെയ്തെങ്കിലും അപ്ലോഡ് ചെയ്യുന്ന ഫയൽ നമ്മൾ പഠിക്കുന്നത് HTML കോഡാണ്. ക്ലിയർ ആയോ? ഓക്കെ, അപ്പോൾ നാല് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ആൻസർ ചെയ്തു. ഈ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ആയിട്ട് ടോട്ടല് ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിച്ച മാർക്ക് പറഞ്ഞത്, ഫസ്റ്റ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ആൻസർ ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പറിൽ 15 മാർക്ക് ഞാൻ ചോദിച്ചിട്ടുള്ളത്. 15 മാർക്ക് ഫസ്റ്റ് കൊണ്ട് അത്ര ചോദിച്ചിട്ടുള്ളൂ, 15 മാർക്ക് ചോദിച്ചിട്ടുള്ളൂ. എസ് എ ക്വസ്റ്റ്യൻ കിട്ടിയില്ല, സിഎസ്സിലൊക്കെ ഉണ്ടെങ്കിൽ കുറേ മാർക്ക് കിട്ടുമായിരുന്നു. ഏകദേശം 15% ക്വസ്റ്റ്യൻസിനും മാർക്ക് ഇതിൽ വന്നിട്ടുണ്ട്. നമ്മൾ ടോട്ടൽ പറഞ്ഞത് ഏകദേശം 115 മാർക്കോളം വരും ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ്. നമുക്ക് 80 മാർക്ക് എന്താ ചോദിച്ചിട്ടുള്ളത്, ഈ പ്രാവശ്യത്തെ പരീക്ഷ 60 മാർക്കിലാണ്. അങ്ങനെ വ്യത്യാസമുണ്ട്, പാറ്റേൺ കുറഞ്ഞ് മാറിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ മാർക്ക് ഇനിയും കുറയും. അപ്പോൾ നമുക്ക് ഇവിടെ ഈ ഒരു ഇതിൽ ഏകദേശം 15% ക്വസ്റ്റ്യൻസ് മാർക്ക് നമുക്ക് ഇവിടുന്ന് അച്ചീവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഇതാണ്, ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. ക്വസ്റ്റ്യൻ പേപ്പർ ഇതിൽ മാർക്ക് വന്നിട്ടുള്ളത് 21 മാർക്ക് ഞാൻ ചോദിച്ചിട്ടുള്ളത്. 21 മാർക്സ്, 112 മാർക്കാണ് ആകെ ക്വസ്റ്റ്യൻ പേപ്പർ ഉള്ളത്. അതിൽ 80 മാർക്ക് ഇട്ടാണ് പാസ്സാവും. ഒരു മുടിവിലുണ്ട് നമുക്ക് ഇത്ര ഇട്ട് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന 80 മാർക്ക്. ഒറ്റ മുടിവിടെ പഠിച്ചാൽ തന്നെ നമുക്ക് കിട്ടുന്ന 21 മാർക്ക് ചോദിച്ചിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് സീലിംഗ് എന്നുള്ള കൺസെപ്റ്റ് ആയിരുന്നു. സീലിംഗ് അല്ലേ, സീലിംഗിന്റെ കണ്ടന്റ് വന്നതോടുകൂടെ ഈ കുറച്ചുകൂടെ മാർക്ക് കൂടുതൽ കിട്ടും. ഫിഫ്ത് സെമ്മിന്റെ കുട്ടികൾ അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു ഈ ലോക്ക്ഡൌണിന്റെ സമയത്ത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് 38 മാർക്കും ചോദിച്ചിട്ടുണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ. 38 മാർക്കിന് പിന്നെ എസ് എ ക്വസ്റ്റ്യൻ 2 ക്വസ്റ്റ്യൻ കിട്ടി അല്ലെ. ഈ എസ് എ ക്വസ്റ്റ്യൻ 2 ക്വസ്റ്റ്യൻ കിട്ടിയാൽ തന്നെ 10 മാർക്ക് 20 മാർക്ക് അടുത്ത് സ്കോർ ചെയ്യാൻ പറ്റി. അതുകൊണ്ടാണ് അത്രയും മാർക്ക് സ്കോർ ചെയ്തത്, 38 മാർക്കും ചോദിച്ചിട്ടുണ്ട്. ടോട്ടൽ ഇതിൽ ആകെ 30 മാർക്കിന്റെ 130 മാർക്കിന്റെ എക്സാമിനേ ഉള്ളൂ, പേപ്പറിന്റെ ക്വസ്റ്റ്യൻ ഉള്ളൂ. 130 മാർക്കാണ് ആകെ ചോദിച്ചിട്ടുള്ളത് പരീക്ഷയിൽ. അപ്പൊ അതിൽ 38 മാർക്കിന് ചോദിച്ചിട്ടുള്ളതും ഈ ഒരു ഫസ്റ്റ് മൊഡ്യൂളിന്. ദെൻ ഇനി ഒരു നോക്കിയ ലാസ്റ്റ് പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് 42 മാർക്കും ചോദിച്ചിട്ടുണ്ട് ഈ ഒറ്റ മൊഡ്യൂളിന്. 140 മാർക്കിന് ഞാൻ ആകെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉള്ളത്, അതിൽ 142 മാർക്കിന് ഏതോ ഒരു മൊഡ്യൂൾ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് ഒറ്റ മൊഡ്യൂൾ പഠിച്ചാൽ തന്നെ പാസ് മാർക്ക് കിട്ടും. നമുക്ക് പാസ് മാർക്കല്ല ഉദ്ദേശം, ഈ ഒരു മാർക്ക് ഉണ്ടാവും ഇവിടെ, ഈ ഒരു മാർക്ക് ഫുൾ നമുക്ക് അച്ചീവ് ചെയ്യണം. ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ പുതിയ പാറ്റേൺ ആയതുകൊണ്ട് ഇവിടെ 60 മാർക്ക് വരിക. നമുക്ക് 60-ൽ 60 മാർക്കും നമുക്ക് നേടിയെടുക്കണം. ഏകദേശം 115-120 മാർക്കിന് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ 60-ൽ ആയതുകൊണ്ട് തന്നെ 100 മാർക്കിനെങ്കിലും ഉണ്ടായിരിക്കും ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ. എല്ലാ ക്വസ്റ്റ്യൻസിനും മാർക്ക് 100 മാർക്കിൽ ചോദിച്ചിട്ട് അല്ലെ 60 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റില്ലേ, എന്തായാലും പറ്റും. അതല്ല നോക്കി, ഇപ്പോൾ പറഞ്ഞ കണ്ടില്ലൊക്കെ ഏത് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത, ഈ ഒരു മൊഡ്യൂൾ നമുക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഈ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നമുക്ക് ഓടത്തേക്ക് എത്ര ലക്ഷ്യമുള്ളൂ, ഇവിടെ തന്നിട്ടുള്ള മാർക്ക് ആ മാക്സിമം മാർക്ക് എത്ര നോക്കുക, ഈ മാർക്ക് നമുക്ക് അച്ചീവ് ചെയ്യണം. അതിൻ്റെ ഏകദേശം അതിൻ്റെ എട്ടിന് പറയാൻ പറ്റില്ല, എന്നാലും അത്രത്തോളം മാർക്ക് ഉണ്ടാവും. 100 മാർക്ക് ചോദിച്ചിട്ടുണ്ടാവും ക്വസ്റ്റ്യൻ പേപ്പർ, അതിൽ 60 മാർക്കിൽ സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. അത് എന്തായാലും കിട്ടും. അപ്പോൾ ഈ മൊഡ്യൂൾ വെച്ച് നോക്കുക, ഇന്നത്തെ പറഞ്ഞ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ, ഈ മൊഡ്യൂളിൽ ഏത് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത, എല്ലാ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ കഴിയും, ഫുൾ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, ക്വസ്റ്റ്യൻ ബാങ്ക് ഞാൻ കാണിക്കാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ ബാങ്ക് ആണ്. ഓക്കെ, ഈ ഒരു മൊഡ്യൂളിന് ചോദിക്കാൻ ചാൻസ് ഉള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഞാൻ അവിടെ എഴുതിയിട്ടുണ്ട്. HTML കൺവെൻഷൻസ്, CSS സ്ക്രിപ്റ്റ്, ഈ ഒരു ഫസ്റ്റ് മൊഡ്യൂളിന് ചോദിക്കാൻ പറ്റുന്ന 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് അതല്ല. സെഷൻ ബിയിൽ വരുന്നതാണ് 2 മാർക്കിന്റെ 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ്. സെയിം ഈ ഒരു മൊഡ്യൂളിന് ചോദിക്കാൻ പറ്റുന്ന മാക്സിമം ക്വസ്റ്റ്യൻസ് സെഷൻ സിയിൽ വരുന്ന ക്വസ്റ്റ്യൻസ്, ഷോർട്ട് എസ്സേ വരും, അതുപോലെ ഇത് എസ് എ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്ന ഭാഗങ്ങളാണ്. അപ്പൊ ഇത്രയും പോർഷൻസ് മാക്സിമം വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇത് എന്തായാലും നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും, ഇത്രയും ക്വസ്റ്റ്യൻസ് ഈ ഒരു മൊഡ്യൂൾ ചോദിക്കുള്ളൂ. അപ്പൊ ഞാനത് ഷെയർ ചെയ്യാം, അതുപോലെ ഈ ഒരു കണ്ടന്റ് ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. ഓക്കെ, കംപ്ലീറ്റ് എസ് എ ക്വസ്റ്റ്യൻ ഉണ്ട്. എസ് എ ക്വസ്റ്റ്യൻ ആകെ ചോദിക്കുന്നത് 4 ക്വസ്റ്റ്യൻ. ഈ 4 ക്വസ്റ്റ്യൻ ഉള്ളത് ഞാൻ ABC ആയിട്ടുണ്ട്, AB 2 സെഷൻ ആക്കി എടുത്തിട്ടുണ്ട്. 10 മാർക്കിനല്ല, 5 മാർക്കൊന്നും 5 മാർക്കൊന്നും ആ രൂപത്തിലിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കൂടെ കണ്ടന്റ് കൂടെ കൊടുത്തു വെക്കുക. ക്ലിയർ ആയോ? ദെൻ സ്റ്റഡി മെറ്റീരിയൽ ഞാൻ ഷെയർ ചെയ്യാം. ഇതിൻ്റെ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് സ്റ്റഡി മെറ്റീരിയൽസ്. ഇതേപോലെ ഈ ഒരു ക്വസ്റ്റ്യൻ ബാങ്കും അതിൻ്റെ കണ്ടന്റും ഡിസ്ക്രിപ്ഷനിൽ കിട്ടും നിങ്ങൾക്ക്.
അതുപോലെ ഈ സ്റ്റഡി മെറ്റീരിയൽസ് നിങ്ങൾക്ക് അവിടുന്ന് നോട്ട്സ് നോക്കാം, അതിന് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, ദെൻ ആൻഡ്രോയിഡ് അപ്ലിക്കേഷൻ, ഇത് നമുക്കിപ്പോൾ വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റും. ഈ കണ്ടന്റ് ഒക്കെ സിസ്റ്റം കണക്ട് ചെയ്ത് വീട്ടിൽ നിന്ന് ചെയ്യാം, അതല്ലെങ്കിൽ ഫോണിൽ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. മൊബൈൽ ഫോണിൽ അപ്ലിക്കേഷൻസ് അവൈലബിൾ ആണ്, ഈ എച്ച് ടി എം ലൊക്കെ വർക്ക് ചെയ്യാനുള്ള കോഡ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനുള്ള ആൻഡ്രോയിഡ് അപ്ലിക്കേഷൻസിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കാം. നോക്കിയ ശേഷം അത് യൂസ് ചെയ്യാം. ഓക്കെ, റിവ്യൂ എക്സാംസ്, ഇതിന് ഈ ഒരു മൊഡ്യൂളുമായി ബന്ധപ്പെട്ട ഗൂഗിൾ ഫോമിൽ തയ്യാറാക്കിയ എക്സാമിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്കത് ക്ലിക്ക് ചെയ്ത് ശേഷം ആ എക്സാം അറ്റൻഡ് ചെയ്യാം. ഓക്കെ, ഒരു എങ്ങനെ പഠിച്ചതിന് ശേഷം ചെയ്യുക, കാരണം വെറുതെ അറ്റൻഡ് ചെയ്യാൻ നിൽക്കരുത്. നിങ്ങൾ ഒരു ഐഡിയ ഉണ്ടാക്കി വെച്ചതിന് ശേഷം, ഇപ്പോൾ ഈ പ്രോഗ്രാം വായിച്ച് ക്ലാസ്സിൽ നിന്ന് അറ്റൻഡ് ചെയ്തതിന് ശേഷം, ക്ലാസ് കേട്ടതിന് ശേഷം മാത്രം അത് യൂസ് ചെയ്യാം. ഓക്കെ, ദെൻ അതിനുശേഷം വെരി വെരി ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ്, ഈ ഒരു ചാപ്റ്ററിന് ഈ ഒരു മൊഡ്യൂളിന് ചോദിക്കാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള ഒരു 6-7 ക്വസ്റ്റ്യൻസ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ പഠിച്ചു കഴിഞ്ഞാൽ എന്താ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ ഇപ്പോൾ കാണാൻ പറ്റും, അങ്ങനത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, മാക്സിമം ക്വസ്റ്റ്യൻസ് അവിടെ തന്നിട്ടുണ്ട് ആ ക്വസ്റ്റ്യൻ ബാങ്കിൽ. അതുകൂടാതെ ഏറ്റവും വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ എക്സാമിന് സമയത്തൊന്ന് നോക്കിപ്പോകണം, എന്തായാലും നോക്കിപ്പോകണം ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ എന്താണ് കാണാൻ പറ്റും, അതൊന്ന് നോക്കിയിട്ട് മനസ്സിലാക്കിയിട്ട് പോകണം ആ ഒരു കണ്ടന്റ്. ഓക്കെ, അപ്പോൾ ഇത്രയും കൂടെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കണ്ട, ഈ ഒരു പേപ്പറിൽ ഈ ഒരു ഒരു മൊഡ്യൂളിനകത്തിൻ്റെ എല്ലാ മാർക്കും നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇത് വന്നത്തോളം നോക്കുമ്പോൾ ഏകദേശം ഒരു ഈ ഒരു കണ്ടന്റ് നോക്കി മനസ്സിലാക്കുമ്പോൾ ഒരു 15 മുതൽ 20 വരെയുള്ള പേഴ്സൻറ്റേജിലാണ് ചോദിക്കുന്നത് ക്വസ്റ്റ്യൻ. 18% ക്വസ്റ്റ്യൻസ് ഈ ഒരു മൊഡ്യൂളിൽ വരുന്ന നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആ ഒരു മൊഡ്യൂൾ കംപ്ലീറ്റ്, അത് കൂടുതൽ വന്നാൽ കൂടുതൽ ചോദിക്കാൻ കൂടുതൽ ആൻസർ ചെയ്യാൻ പറ്റും. ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഇതിന് അറ്റൻഡ് ചെയ്ത് ഒഴിവാക്കാൻ പറ്റില്ല, എല്ലാ ക്വസ്റ്റിനും ഫുൾ മാർക്ക് സ്കോർ ചെയ്യണം. നമുക്ക് മാക്സിമം മാർക്ക് എത്രയാണോ ആ മാർക്കാണ് നമുക്ക് അച്ചീവ് ചെയ്യേണ്ടത്. അത് എപ്പോഴും മുഖത്ത് വയ്ക്കുക, 100% നമുക്ക് മാർക്ക് സ്കോർ ചെയ്യണം, അത് യാതൊരു ഡൗട്ടും ഇല്ല. എല്ലാ കാര്യവും ഈ പറഞ്ഞ രൂപത്തിൽ തന്നെ പഠിക്കുക. ഓക്കെ, താങ്ക് യു.